ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഞാനിന്നിവിടെ ഈ ഒരു ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ് ഡേറ്റാണ് വന്നിട്ടുള്ളത്. വളരെ ഈസി ആയി സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയൊരു ഡ്രസ്സാണിത്. ഫസ്റ്റ് തന്നെ ഞാനൊരു ന്യൂസ് പേപ്പറിലാണ് ടോപ്പ് കട്ട് ചെയ്തെടുക്കുന്നത്. ടോപ്പിൻ്റെ ടോട്ടൽ ലെങ്ത്തായി ഞാൻ 35.5 ഇഞ്ചസ് ആണ് എടുത്തിട്ടുള്ളത്. നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ചസ് എടുക്കുന്നുണ്ട്. ഷോൾഡർ 3.5 ഇഞ്ചസ് എടുക്കുന്നുണ്ട്. ആം ഹോൾ 7.5 ഇഞ്ചസ് എടുക്കുന്നുണ്ട്. മാർക്ക് ചെയ്ത പോയിൻറ്റുകൾ തമ്മിൽ യോജിപ്പിച്ചു കൊടുക്കാം. ചെസ്റ്റ് റൗണ്ട് 10 ഇഞ്ചസ് എടുക്കുന്നുണ്ട്. വേസ്റ്റിൻ്റെ ലെങ്ത്ത് 15 ഇഞ്ചസ് ആണ് എടുക്കുന്നത്. വിഡ്ത്ത് 10 ഇഞ്ചസ് തന്നെയാണ് എടുക്കുന്നത്. ഇനി നമുക്ക് മാർക്ക് ചെയ്ത പോയിൻ്റുകൾ തമ്മിൽ യോജിപ്പിച്ചു കൊടുക്കാം. ബോട്ടം റൗണ്ട് 13 ഇഞ്ചസ് ആണ് എടുക്കുന്നത്. ഇനി നമുക്ക് ബോട്ടം റൗണ്ടിലേക്ക് ഇതുപോലെ വരച്ചു കൊടുക്കാം. സ്ലീവ് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെയാണ് കട്ട് ചെയ്യുന്നത്. സ്ലീവിൻ്റെ ലെങ്ത്ത് 15 ഇഞ്ചസ് എടുക്കുന്നുണ്ട്. ഓപ്പണിംഗ് ആയി 7 ഇഞ്ചസ് എടുക്കുന്നുണ്ട്. ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത ഈ പോയിൻ്റ് മുതൽ സ്ലീവിൻ്റെ ഓപ്പണിംഗ് മാർക്ക് ചെയ്ത ഈ പോയിൻ്റ് വരെ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ ഹാഫ് കണ്ടുപിടിക്കാം. ഇനി നമുക്ക് വേസ്റ്റ് മാർക്ക് ചെയ്ത പോയിൻ്റിൽ നിന്നും ഈ ഹാഫ് മാർക്ക് ചെയ്ത പോയിൻ്റിലേക്ക് ഇതുപോലെ കർവ് ഷേപ്പ് വരച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിനെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിൽ ഫ്രണ്ട് നെക്ക് മാത്രമേ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ചസ് എടുത്തിട്ടുണ്ട്. ഫ്രണ്ട് നെക്കിൻ്റെ വിഡ്ത്ത് 4.5 ഇഞ്ചസ് ആണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇതൊന്ന് ഇതുപോലെ വരച്ചു കൊടുത്ത് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു പോർഷൻസും കട്ട് ചെയ്തെടുക്കാം. ബാക്ക് നെക്കിനെ നമുക്ക് മെറ്റീരിയലിൽ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ന്യൂസ് പേപ്പറിൽ കട്ട് ചെയ്തെടുക്കാം. മെറ്റീരിയലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ചസ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ലെങ്ത്ത് 2.5 ഇഞ്ചസ് ആണ് എടുക്കുന്നത്. നമുക്കൊരു ക്രോസ് പീസ് ഉപയോഗിച്ച് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. നെക്ക് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ രണ്ട് പീസുകളെ തമ്മിലൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം. അതിനായി നല്ല വശം ചേരുന്ന രീതിയിൽ വെച്ചു കൊടുത്ത് നെക്കിൻ്റെ ഈ അറ്റം മുതൽ സ്ലീവിൻ്റെ അറ്റം വരെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ മറ്റേ സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്ലീവിൻ്റെ എൻഡ് പോർഷനിലായി ഇത് വെച്ചു കൊടുക്കാൻ ഇതുപോലെ 4 ഇഞ്ചസ് വിഡ്ത്തും 9 ഇഞ്ചസ് ലെങ്ത്തുമുള്ള 4 പീസസ് എടുത്തിട്ടുണ്ട്. ഇതിൽ 2 വിസിലായി നമുക്ക് ക്യാൻവാസ് വെച്ചു കൊടുത്ത് അയൺ ചെയ്തെടുക്കാം. സ്ട്രാപ്സ് വെച്ചു കൊടുക്കാനായി ഇതുപോലെ 4 പീസും എടുത്തിട്ടുണ്ട്. അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനായി ക്യാൻവാസ് വെച്ച ഈ പീസിനെ ഇതുപോലെ തിരിച്ചിട്ട് സ്ട്രാപ്സിനെ ഇതുപോലെ സെൻറ്ററിലായി വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് മറ്റേ പീസിനെ ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുത്ത് 3 സൈഡ്സും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ താഴ്ഭാഗത്ത് എക്സ്ട്രാ വരുന്ന പീസിനെ ഇതുപോലെ ഉള്ളിലോട്ടാക്കി ഫോൾഡ് ചെയ്ത് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്.
സ്ലീവിൻ്റെ ഈ ഭാഗത്ത് ലോങ് സ്റ്റിച്ച് ചെയ്ത് ഫ്രില്ലിട്ടെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ രണ്ട് അറ്റവും ചെറിയ രീതിയിൽ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിനെ ഇതിൻ്റെ ഉള്ളിലോട്ടാക്കി വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ടോപ്പിൻ്റെ സൈഡ്സ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. അതുപോലെ താഴ്ഭാഗം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയും ചെയ്യാം. ഇനി സെൻറ്ററിൽ വയ്ക്കാനുള്ള പീസിൻ്റെ അളവുകളൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ ലെങ്ത്ത് വേസ്റ്റിൻ്റെ ലെങ്ത്ത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. 15 inches ആണ് വേസ്റ്റിൻ്റെ ലെങ്ത്ത്. നമുക്ക് രണ്ട് വശത്തും ഇതുപോലെ 15 inches മാർക്ക് ചെയ്ത് സ്ട്രെയിറ്റ് ലൈൻ ചെയ്തെടുക്കാം. അതിനുശേഷം ഇവിടെ നിന്നും ഇങ്ങോട്ട് 2.5 inches മാർക്ക് ചെയ്യാം. അതുപോലെ ഈ ഒരു ഭാഗത്തും 2.5 inches മാർക്ക് ചെയ്യാം. ഇതുപോലെ നമുക്ക് ബാക്ക് പേസിലും ചെയ്തെടുക്കാം. സെൻറ്ററിലായി വയ്ക്കാനുള്ള പീസിൻ്റെ വിഡ്ത്ത് 2.5 inches ആണ് എടുത്തിട്ടുള്ളത്. ലെങ്ത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കാം. ഇതിൻ്റെ രണ്ട് സൈഡും നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതുപോലെ രണ്ട് വശത്തേക്കുമായി ഫോൾഡ് ചെയ്ത് ഈ നമ്മൾ മാർക്ക് ചെയ്ത സ്ട്രെയിറ്റ് ലൈൻ ഇതുപോലെ വെച്ച് കൊടുത്ത് രണ്ട് വശവും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലൂടെ സ്ട്രാപ്സ് ഇട്ട് കൊടുക്കാം. നല്ല സ്റ്റൈലായി ഡ്രസ്സ് ചെയ്യാൻ പറ്റിയൊരു ടോപ്പാണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.